സാലിമേ റജിയാണേ, റജിയോ? ആ ഏത് റജി? നമ്മുടെ മാധുരി അല്ല? ആ എന്നാ പറഞ്ഞേ? ബാക്കി കിട്ടാൻ വല്ല മാർഗം ഉണ്ടെന്ന് അറിയാൻ വിളിച്ച. മാധുര റജിയല്ലേ നമ്മുടെ കടയുള്ളേ? ആ എന്നാ മാറ, നിങ്ങളുടെ ദാരിദ്ര്യായ താഴെയാണോ? ദാരിദ്ര്യായ താഴെയാണോ നിങ്ങളുടെ? അല്ല ഞാൻ ആ റജി തട്ടാകുമ്പോ റജിയുടെ മകൻ റജിയാ. നിങ്ങക്ക് കിട്ടിയില്ലേ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് ആർക്കും കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങളുടെ കുടുംബം കിട്ടില്ല, ഞങ്ങളുടെ അമ്മായി കിട്ടില്ല, അമ്മായി കിട്ടില്ല, ഒരു മനുഷ്യൻ കിട്ടിയില്ല. ഇനി കിട്ടാതെ വരുന്ന എന്റെ അടിസ്ഥാനത്തിൽ കിട്ടാതെ ഞങ്ങൾക്കൊന്നും ബുക്ക് ചെയ്ത് കിട്ടിയില്ല. അല്ലാത്ത വാർഡിലല്ല എല്ലാവർക്കും കിട്ടി. ഞങ്ങളുടെ അമ്മായിപ്പനും കിട്ടിയില്ല, അമ്മായിമ്മ ഓരോ പ്രായം, അവർക്കൊന്നും ഒരു ഫസ്റ്റ് ഹൗസ് പോലും കിട്ടിയില്ല. ഇവർക്കോ? അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അവര് പാലിച്ചിക്കേറിലുള്ളതല്ലേ? അല്ല എഴുതി കൊടുത്തൊരു കാര്യമല്ലോ, ബാക്കി ഒത്തിരി പേർക്ക് കിട്ടി, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടി, ഞങ്ങളുടെ കുറെ ആൾക്കാർക്ക് കിട്ടാത്ത വാർഡുകാർക്കെല്ലാം എഴുന്നാനംകാർക്കെല്ലാം കിട്ടിയല്ലോ. എഴുന്നാനംകാർക്കെല്ലാം കിട്ടിയല്ലോ. നിങ്ങൾ ചുമ്മാ വർത്താനം എന്നോട് പറയല്ലോ കേട്ടോ. എന്നോട് പറഞ്ഞു ആരും എന്നെ പേരിപ്പിക്കൊന്നും വേണ്ട, അതിനുള്ള പണിയാൻ നോക്കും കേട്ടോ. എന്റെ അടുത്ത് കൂടുതൽ വളർത്തി കൊണ്ട് എന്റെ അടുത്ത് വരണക്കല്ലേ. ഹലോ, ഹലോ, ആ ഹലോ, നമസ്കാരം. ഇത് പാമ്പാടി എന്നാണ് വിളിക്കുന്നത്, പാമ്പാടി. റജി എന്ന് പറയുന്ന ആളല്ലേ? അതെ സർ. ആ ചേട്ടാ, ഇത് നമ്മുടെ പാമ്പാടിക്കാരൻ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ഇന്നാണ് കേട്ടിട്ടുണ്ടോ? പാമ്പാടിക്കാരൻ ന്യൂസ് കേട്ടിട്ടുണ്ട് സർ. ആ ഓക്കെ ഓക്കെ. ഞാൻ വിളിച്ചതേ, ഒരു ശബ്ദരേഖ ഇങ്ങനെ പ്രചരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അതായത് ഒരു ആശാ വർക്കർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ചീത്ത വിളിക്കുന്ന ഒരു ശബ്ദരേഖയാണ്. അതിങ്ങനെ ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നു. അപ്പം താങ്കളുമായിട്ട് സംസാരിച്ചതാണെന്ന് അറിഞ്ഞു, അങ്ങനെയാണ് താങ്കളെ ഞങ്ങൾ വിളിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്തായിരുന്നു ചേട്ടാ സംഭവം? അങ്ങനെ ഒരു സംഭവം ഉള്ളതാണോ അതോ? ഞാൻ ഇന്നലെ എന്റെ വൈകുന്നേരം ചെന്നിട്ട് അപ്പൊ ഈ എനിക്ക് കോവിഡ് വാക്സിൻ ഫസ്റ്റ് ഡോസ് പോലും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ലേ? നമ്മളെ എല്ലാ ദിവസവും ഫസ്റ്റ് ഡോസ് പോലും കിട്ടിയിട്ടില്ല. എനിക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും എന്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയ്ക്കും കിട്ടിയിട്ടില്ല, അമ്മായിപ്പനും അമ്മായിക്കൊന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് കോട്ടയം ജില്ല രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടുന്നില്ല, ആലപ്പുഴ നോക്കിട്ട് കിട്ടുന്നില്ല, പത്തനംതിട്ട നോക്കിട്ട് കിട്ടുന്നില്ല, വൈകുന്നേരം എല്ലാ ജില്ലയിലും നോക്കുന്നുണ്ട്. അപ്പൊ ആ അവസരത്തിന് ഭാര്യ ഇതുപോലെ പറഞ്ഞു, ഈ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരുമായിട്ട് ആശാ വർക്കറോട് ചോദിച്ചാല് അവർക്കൊക്കെ ചിലപ്പോ ഒന്നും രണ്ട് സ്ഥലത്തൊക്കെ കാണും, ബന്ധപ്പെട്ട കിട്ടുമായിരിക്കും. വാഗത്താനം പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഞാൻ എന്റെ വീട് താമസം. നിങ്ങളുടെ ആശാ വർക്കറുടെ പേരെന്തായിരുന്നു? അവരോട് മറിയാമ്മ തോമസ്. മറിയാമ്മ തോമസ് വേണ്ട, മറിയാമ്മ തോമസ്. പറഞ്ഞു. വന്നിട്ട് അപ്പൊ അവര് ഒന്നും അതുപോലെ അത് കിട്ടുമെന്ന് അറിയാനായിട്ട് വിളിച്ച് ചോദിച്ചതാണ്. അപ്പൊ തന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോ എന്തോ അവർക്ക് അത് പെട്ടെന്ന് കിട്ടിക്കാൻ വരികയും അവരെന്നോട് തട്ടിക്കേറി നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തേ. ചീത്ത വിളിച്ചു, പറയുന്ന മോശമായ പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ സമൂഹ മാധ്യമങ്ങൾ അതിപ്പോ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സംഭവം എന്നായിരുന്നു ചേട്ടാ നടന്നത്? ഇന്നലെ വൈകുന്നേരം. ഇന്നലെ ഇന്ന് 30-ാം തീയതിയാണ്, ഇന്ന് ജൂലൈ 30-ാണ് അല്ലെ? അപ്പൊ ഇന്നലെ 29-ാം തീയതിയാണ് നടന്നത്. ഏത് സമയത്താണെന്ന് അറിയോ? ഉദ്ദേശമായിട്ട് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലേ? ബുദ്ധിമുട്ടില്ല, ഞാന് പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് ഈ കോവിഡ് എന്താ മഹാമാരി വന്ന കാലം തൊട്ട് ഇതിന്റെ എല്ലാം ഞാനെനിക്ക് ഇങ്ങനെ കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതാണ് നമ്മളൊരു ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മോശമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കാണല്ലോ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന കാര്യം അറിയോ? ഈ വാഗത്താനത്തെ ആരോഗ്യ വാഗത്താനത്തെ നമ്മുടെ ഹെൽത്തിന്റെ ആൾക്കാര് നല്ല സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞാല് നല്ല സേവനമാണ് അവർ കാഴ്ചവെക്കുന്നത്. പക്ഷെ അവർക്കൂടെ അവരുടെ പ്രവർത്തനത്തിന് എത്തിക്കുന്ന ഒരു അതായത് കാരണം ഒരാൾ മതി എല്ലാവരെയും ഒന്നാറ്റിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരാൾ ഒരു മോശം പ്രവർത്തി ചെയ്താൽ എല്ലാവരെയും ബാധിക്കും അല്ലേ?
അതാ അവരുടെ പ്രവർത്തനത്തിലൂടെ മംഗലേപ്പിക്കുന്ന ഒരു ദർശനമായി ഇവരുടെ ഈ സംസാര വിഷയൊക്കെ. ഇന്നും ആശാപ്രവർത്തനം പാടില്ല, അത് പൊതുവെ മോശമായ ഒരു. നമ്മളത് കേട്ടു ചേട്ടാ, നമ്മളത് കേട്ടു. നമ്മളത് ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും ഒരുപാട് അതിന്റെ വോയിസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് ആരാണെന്നുള്ള നമ്മള് ന്യൂസ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു ഇതുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ സത്യാവസ്ഥ എന്താണ്, അത് ഫേക്ക് ആണോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഉണ്ടായ സംഭവം ഓ അല്ലേ. ആയിക്കോട്ടെ ചേട്ടാ, വളരെ സന്തോഷം, വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ.